ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ വായനാ ഭാഗം 1 ദിനവൃത്താന്തം 2, എഹെസ്കേൽ 32, ലൂക്കോസ് 22:54-62. 2 പത്രോസ് 2:11-22. ബൈബിളിൽ ദൈവം മനുഷ്യനോട് ചോദിച്ചിട്ടുള്ളതായി രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യ ചോദ്യം ആദാമേ നീ എവിടെ എന്നുള്ളതാണ്. ഈ ചോദ്യത്തിന്റെ അർത്ഥം ദൈവവുമായുള്ള ബന്ധത്തിൽ ആദാം എവിടെ എന്നുള്ളതാണ്. കാരണം പാപം ആദാമിനെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരുന്നു. ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഉത്തരവാദിത്വം ഇതേ ചോദ്യം നമ്മോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. അർത്ഥാൽ നാമും ദൈവവുമായുള്ള ബന്ധത്തിൽ നാം എവിടെ ആയിരിക്കുന്നു എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. കർത്താവിനോടുകൂടെ മരിക്കാൻ പോലും തയ്യാറായ പത്രോസ് കർത്താവിനെ പടയാളികൾ പിടിക്കുന്നത് കണ്ടപ്പോൾ യേശുവിനെ വിട്ടു ഓടുകയും പിന്നീട് ഒരു അകലം വിട്ട് യേശുവിനെ അനുഗമിക്കുകയും ചെയ്യുന്നു. ആ യാത്ര ചെന്നെത്തിയത് യേശുവിനെ തള്ളി പറയുന്ന അവസ്ഥയിലേക്കാണ്. പ്രിയരെ, നാം യേശുവിൽ നിന്ന് അകലം വിട്ടാൽ അത് നാം അവനെ തള്ളി പറയുന്ന അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടു ചെന്നെത്തിക്കും. ആകയാൽ നമുക്കും യേശുവിനും തമ്മിൽ അകലമിടാതെ അവനോടടുത്ത് നമുക്ക് ജീവിക്കാം. അത്തരത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സാന്നിധ്യവും അവൻ നൽകുന്ന നന്മകളും നമുക്ക് ആവോളം അനുഭവിക്കുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ദിവസം നമുക്കുണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങൾക്കൊരു പുതിയ ദിവസം കൂടി തന്നതിനായി സ്തോത്രം. അങ്ങയുടെ അടുത്ത് ജീവിക്കുവാനും അങ്ങക്ക് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുവാനും ഞങ്ങളെ വീണ്ടും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സകലമാനവും അങ്ങേക്ക് സകലം കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.